ചൈനയ്ക്ക് എന്ത് മാലിന്യവും കൊണ്ട് തള്ളാവുന്ന രാജ്യമായി മാറി പാകിസ്ഥാൻ മുൻപ് ചൈനയ്ക്ക് വേണ്ടാത്ത ആക്രി വിമാനങ്ങൾ കൊണ്ടുതള്ളി അതെന്തോ വലിയ സമ്മാനം പോലെ പാകിസ്ഥാൻ സ്വീകരിച്ചു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ആർക്കും വേണ്ടാത്ത സിനോഫാം വാക്സിനും കൊണ്ടുതള്ളിയിരിക്കുന്നത് ഇതും അമൃത പോലെ സ്വീകരിച്ച പാകിസ്ഥാന ഇപ്പോൾ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനീസ് വാക്സിൻ സ്വീകരിച്ച മൂന്നാം നാൾ ഇമ്രാൻ ഖാൻ കോവിഡ് വന്നു ഇപ്പോഴിതാ വാക്സിൻ സ്വീകരിച്ച ഇമ്രാൻ സർക്കാരിലെ ഓരോരുത്തർക്കായി കോവിഡ് ബാധിക്കുകയാണ് ഉറ്റ ചെങ്ങാതി തന്ന വാക്സിൻ സന്തോഷത്തോടെ ഇരു കൈയും നീട്ടി വാങ്ങിയ ഇമ്രാൻ സർക്കാർ പണി പിന്നാലെ വരുമെന്നൊട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ചൈനയെ സുഖിപ്പിക്കാൻ ഇന്ത്യയുടെ വാക്സിൻ തള്ളിക്കളഞ്ഞ ഇമ്രാൻ ഇട്ട എട്ടിന്റെ പണിയാണ് കിട്ടിയത് ഇമ്രാൻ ഖാന് പിന്നാലെ പ്രസിഡന്റ് ആരിഫ് ആൽവിക്കും കോവിഡ് സ്ഥിരീകരിച്ചു ചൈനീസ് വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ആരിഫ് ആൽവിക്കും കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത് ഈ മാസം ആദ്യമാണ് ചൈനയുടെ കോവിഡ് വാക്സിനായ സിനോഫാം വാക്സിൻ ഇരുവരും സ്വീകരിച്ചത് എന്നാൽ താൻ വാക്സിന്റെ ആദ്യ ഡോസ് മാത്രമാണ് സ്വീകരിച്ചത് ആന്റിബോഡി രൂപപ്പെടാൻ സമയമായിട്ടില്ല എന്നും ആരിഫ് ആൽവി ട്വീറ്റ് ചെയ്തു പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആ മാസം 18 കുത്തിവയ്പ് സ്വീകരിച്ചിരുന്നു അതിനു പിന്നാലെ 20 അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വാക്സിൻ എടുത്തതിന് മുൻപ് തന്നെ ഇമ്രാൻഖാന് വൈറസ് ബാധിച്ചിരിക്കാമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് മാർച്ച് 17 ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവബോധ സന്ദേശം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇമ്രാന് രോഗം സ്ഥിരീകരിച്ചത് കോവിഡ് തരംഗം പാകിസ്ഥാനെ വീണ്ടും ബാധിക്കാതിരിക്കാൻ എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തിരുന്നു നിലവിൽ ചൈനീസ് വാക്സിൻ പാകിസ്ഥാനിൽ ലഭ്യമാണ് ചൈന ഏകദേശം 500,000 ഡോസ് സിനോഫാം വാക്സിൻ പാകിസ്ഥാനായി നൽകിയിട്ടുമുണ്ട് മാർച്ച് 10 മുതൽ പാകിസ്ഥാനിൽ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു മറ്റ് രാജ്യങ്ങളിൽ എന്ന പോലെ പ്രായമായവർക്ക് മുൻഗണന നൽകിയാണ് അവയുടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത് ഇതുവരെ 615,610 പേർക്ക് പാകിസ്ഥാനിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആദ്യം പാകിസ്ഥാനിൽ യാത്രാവിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത് ചൈന പാകിസ്ഥാന് നൽകിയ വിമാനമാണ് തകർന്നു വീണത് 10 വർഷം ചൈന ഉപയോഗിച്ച വിമാനമാണിത് ഇത് പിന്നീട് പാകിസ്ഥാന് വിൽക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 2004 മുതൽ 2014 വരെ ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ആയിരുന്നു ഈ വിമാനം ഉപയോഗിച്ചിരുന്നത് ഈ പിന്നീട് ഇത് പാകിസ്ഥാന് നൽകി ഏതായാലും ഇന്ത്യ വാക്സിൻ മൈത്രിയിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കോവാക്സിനും കോവിഷീൽഡുമായി തല ഉയർത്തി നിൽക്കുമ്പോഴാണ് ചൈനീസ് വാക്സിനെതിരെ നേരത്തെ തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നത് ചൈനയ്ക്ക് എന്തു മാലിന്യവും കൊണ്ട് തള്ളാവുന്ന ഇടമായിരിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെയാക്കി മാറ്റിയതും കാലാകാലങ്ങളിൽ മാറി മാറി ഭരിച്ച പാക് ഭരണകർത്താക്കൾ തന്നെയാണ് എന്നാൽ ഇമ്രാൻ പ്രധാനമന്ത്രി ആയതോടെ ചൈനയോടുള്ള വിധേയത്വം കൂടി വന്നു ഇമ്രാന് എന്തിനും ഏതിനും ചൈനയാണ് ചൈന നൽകുന്നതൊക്കെ ഇരു കൈയും നീട്ടി വാങ്ങി സ്വന്തം നട്ടെല്ല് വരെ പണയം വെച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ ചൈനയുമായുള്ള പങ്കാളിത്തം പാകിസ്ഥാനെ കടക്കണിയിലുമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്ന ചൈനയുടെ ലക്ഷ്യങ്ങൾ പലതാണ് കാൽച്ചുവട്ടിലെ മണ്ണും ചൈന തട്ടിയെടുത്താൽ അത്ഭുതപ്പെടാനില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യയോട് അടുക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ചതിയാണോ അതോ ചൈനയുടെ ചതി തിരിച്ചറിഞ്ഞിട്ടാണോ എന്നുള്ളത് വ്യക്തവുമല്ല ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും പരുത്തിയും നൂലും പഞ്ചസാരയും ഇറക്കുമതി ചെയ്യാനായി പാകിസ്ഥാന്റെ ഇക്കണോമിക് കോർഡിനേഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പഞ്ചസാരയ്ക്കും പരുത്തിക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കിയതായും പാക് ധനകാര്യമന്ത്രി ഹമ്മാദ് അസറും വ്യക്തമാക്കി ഏതെങ്കിലും രാജ്യവുമായുള്ള വ്യാപാരം വഴി സാധാരണക്കാരന്റെ ഭാരം കുറയുകയാണെങ്കിൽ അതിൽ ഒരു നഷ്ടവുമില്ല എന്നാണ് തീരുമാനം വിശദീകരിച്ച ഹമ്മാദ് അസർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്